നമുക്ക് മഹത്വം കൊടുക്കാം. വിശുദ്ധി ആരാധനയ്ക്കായി കർത്താവിന്റെ പാദപീഠത്തിൽ അടുത്ത് വന്നിരിക്കുന്ന ദൈവമക്കൾ, ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കി മറ്റെല്ലാ ചിന്തകളെയും എല്ലാ വിചാരങ്ങളെയും മറന്ന് തുടർന്നുള്ള അല്പനിമിഷങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത്, ദൈവം നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യേണ്ടിയായി തീരട്ടെ. അടുത്തിരിക്കുന്ന ഒരു സ്തോത്രം പറയുന്നതോ പറയാത്തതൊന്നും നമ്മുടെ വിഷയമല്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്താൽ, ദൈവം എന്നെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്താൽ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ. കടലിന്റെ അക്കരെ ചെന്ന ഒരു ചരിത്രം വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവന് വസ്ത്രമില്ലായിരുന്നു. ഹല്ലേലൂയ. വലിയ ചങ്ങലകൾ കൊണ്ടുപോലും അവനെ ബന്ധിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും അവനൊരു ഭയകാരണമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ യേശു അവനെ എതിരേൽക്കുന്ന ഒരു ചിത്രം ഹല്ലേലൂയ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് വരെ വെറുക്കപ്പെട്ടവനായിരുന്നവൻ, ഭയകാരണമായി തീർന്നവനെ യേശുവിന്റെ സാന്നിധ്യം അവന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഹല്ലേലൂയ, നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ജനമോനെ കണ്ടപ്പോൾ ഭൂതഗ്രസ്തം വസ്ത്രം ധരിച്ചും ഹല്ലേലൂയ ഹല്ലേലൂയ സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കുകയായി തീർന്നു. ഇന്ന് പകൽക്കാല ഭൂതഗ്രസ്തനോട് ചോദിച്ചാൽ അവനൊരു സാക്ഷ്യം ദൈവസന്നിധിയിൽ പറയും. അത് മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, എല്ലാവർക്കും ഒരു പേടി കാരണമായിരുന്നു എന്നെ. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ ഒരു ഹല്ലേലൂയ ലജ്ജാപാത്രമായിരുന്നു എന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുബോധമുള്ളവനാക്കി തീർത്തത് യേശു എന്റെ പക്ഷമായി ഇറങ്ങി വന്നതുകൊണ്ടാ. യേശു എന്റെ പക്ഷമായി ഇറങ്ങി വന്നതുകൊണ്ടാ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നല്ലോ, ഹല്ലേലൂയ, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരൊക്കെ പരിഹാസമോദിയാലും, എന്റെ പ്രാണപ്രിയൻ പോയതായ പാദമതി എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ, ഇന്നലകളിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം ഇതായിരുന്നു. ദൈവമക്കളെ, തള്ളപ്പെട്ടവരായിരുന്നവരായിരുന്നു നമ്മെ. ഹല്ലേലൂയ. വെറുക്കപ്പെട്ടവരായിരുന്നു നമ്മെ. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ അടുപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം മറന്നു പോകാതെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ. യേശു എന്റെ പക്ഷമായി തീർന്നതിനാൽ ഞാൻ ഭാഗ്യവാനെന്ന്, ഞാൻ ഭാഗ്യവാനെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എന്റെ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര ബോധം പാത്രത്തിൽ ജീവിക്കുന്ന, എത്ര ബോധം പാത്രത്തിൽ ജീവിക്കുന്ന, ലോകം വെറുത്ത യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്ത യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകഥ ചേരും വരെ കാത്തിടണം. ഭാഗ്യകഥ ചേരും വരെ കാത്തിടണം. ഈ ലോകാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം
നീയാരും ഈ ദുർഗാക്ഷേപം ചൊല്ലിയാരും ദുഷ്ട പരിഹാസം ഓതിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി എൻ പ്രാണനാഥൻ പോയതായ പാദമതി വേഗം വരാമൻ ഉരച്ച നമ്മുടെ പക്ഷത്തുണ്ടെന്ന് ഇന്നലകളിൽ നമ്മുടെ ജീവിതയാത്രയിൽ അവൻ പക്ഷമായി ഇറങ്ങി വന്നതുകൊണ്ടാണ് ഇന്ന് പകലിൽ ഞാൻ നേരെ നിൽക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവജനം ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യണം. എത്ര പേർ അകത്ത് പ്രത്യാശയുണ്ടെന്ന് എനിക്കറിയില്ല.
വേഗം വരാമെന്ന് ഉറച്ച നാഥ, ആവേശത്തോടെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു. അവിടുത്തെ കാഹളധ്വനിക്കായി, അവിടുത്തെ തുടർന്നിട്ടുള്ള വാസത്തിനായി അകത്ത് പ്രത്യാശയുള്ളവരായി കാത്തിരിക്കുന്നവരോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും ദോഹ ദൈവസഭയിൽ വിശുദ്ധ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ അരികെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ്യ. നമ്മുടെ എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ച് നമ്മെ നന്നായി അറിയുന്ന, ഉള്ളതുള്ളത് പോലെ അറിയുന്ന കർത്താവിൻ്റെ ഭാഗ്യം നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ.